വിദ്യാഭ്യാസ രംഗം. പ്രിയ കൂട്ടുകാരെ, ഈ വരുന്ന മാർച്ച് മാസത്തിൽ നടക്കുന്ന SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായി 10-ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 1-ാം ഭാഗത്തിലെ പാഠങ്ങളായ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, ലോകം 20-ാം നൂറ്റാണ്ടിൽ, പൊതുഭരണം, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന പാഠഭാഗങ്ങളുടെ പ്രധാന ആശയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആധുനിക മനുഷ്യൻ്റെ ജീവിതത്തിന് അനിവാര്യ ആശയങ്ങളായ സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം, മതേതരത്വം, ദേശീയത എന്നിവ രൂപപ്പെട്ടത് വിവിധ വൻകരകളിലായി നടന്ന സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളിലൂടെയും വിപ്ലവങ്ങളിലൂടെയുമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഇത്തരം വിപ്ലവങ്ങളുടെ രാഷ്ട്രീയ, സാമൂഹ്യ പരിസ്ഥിതികളും അനന്തരഫലങ്ങളും വിശകലനം ചെയ്യുന്ന ഒരു പാഠഭാഗമാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ശ്രദ്ധിക്കൂ. വിഭവങ്ങൾ കൈയടക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വടക്കേ അമേരിക്കയിലേക്ക് 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർക്കൻ്റലിസം എന്നറിയപ്പെടുന്നു. ജോൺ ലോക്ക്, തോമസ് പെയിൻ തുടങ്ങിയ ചിന്തകരുടെ ആശയങ്ങൾ ഇംഗ്ലീഷുകാരുടെ ചൂഷണ നയങ്ങൾക്കെതിരെ പോരാടാൻ കോളനിക്കാർക്ക് പ്രചോദനം നൽകി. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇതാണ് 1-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന 2-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടണെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തെരഞ്ഞെടുത്തു. 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി. പിൽക്കാല ലോകചരിത്രത്തിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രമെന്ന ആശയം ലോകത്തിന് നൽകി. ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തിരിച്ചിരുന്നു. അവ എസ്റ്റേറ്റുകൾ എന്നറിയപ്പെട്ടു. ഫ്രാൻസിൽ നിലനിന്ന അസമത്വങ്ങളെയും ചൂഷണത്തെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ വോൾട്ടേർ, റൂസോ, മോണ്ടെസ്ക്യൂ തുടങ്ങിയ ചിന്തകരും ചിന്താധാരകളും പ്രധാന പങ്കുവഹിച്ചു. ഫ്രാൻസിലെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായപ്പോൾ ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ 3-ാം എസ്റ്റേറ്റ് അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നവർ പ്രതിജ്ഞ ചെയ്ത സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൺ രാജവാഴ്ചയുടെ പ്രതീകമായ ബാസ്റ്റിൽ ജയിൽ തകർത്ത സംഭവത്തെ വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നു. വിപ്ലവാനന്തരം 1799 ഫ്രാൻസിൻ്റെ അധികാരം നെപ്പോളിയൻ്റെ കൈകളിലായി. ഏകാധിപതിയായിരുന്നെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. കർഷകർ കൃഷിഭൂമിയുടെ ഉടമകളായതും പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തിയതും നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിതയുണ്ടാക്കിയതും നെപ്പോളിയനാണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ലാറ്റിൻ അമേരിക്കയിലെ സാമ്പത്തിക അഭിവൃദ്ധിയെ ചൂഷണം ചെയ്താണ് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയത്. സ്പെയിൻകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ ഭാഷയും മതവും ആചാരവും അവിടെ പ്രചരിപ്പിച്ചു. സ്പാനിഷ് രീതിയിൽ വീടുകളും ദേവാലയങ്ങളും പണിതു. യൂറോപ്യരിൽ നിന്നും പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു. ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു. ജോസേ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബൊളിവർ എന്നിവരുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവത്തിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാൻ തുടങ്ങി. റഷ്യൻ വിപ്ലവം. റഷ്യ ഭരിച്ചിരുന്ന സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണത്തിനു കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചത്. ഭൂരഹിതരായ കർഷകർ നികുതി ഭാരവും വഹിക്കേണ്ടിയിരുന്നു.
വ്യവസായങ്ങൾ കുറവും ഉള്ള വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും വിദേശികളുമാണ് നിയന്ത്രിച്ചിരുന്നത്. തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനോവ്, ആന്റൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു. മാർസിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ രൂപം കൊണ്ട സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി പിന്നീട് മെൻഷെവിക്കുകൾ, ബോൾഷെവിക്കുകൾ എന്നും രണ്ടായി പിരിഞ്ഞു. മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വന്നതാണ് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരായി സായുധ കലാപം ആരംഭിച്ചു. ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചെടുത്ത ഈ സംഭവം ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നു. തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റിന് രൂപം നൽകി. ചൈനീസ് വിപ്ലവം. ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ 1900 കലാപം സംഘടിപ്പിച്ചു. ഇത് ബോക്സർ കലാപം എന്നറിയപ്പെട്ടു. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയ ഡോക്ടർ സന്യാസ് സെന്നിൻ്റെ നേതൃത്വത്തിൽ 1911 വിപ്ലവം നടക്കുകയും കുമിന്താങ് പാർട്ടി റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിക്കുകയും ചെയ്തു. റഷ്യയുടെ സഹായത്തോടുകൂടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായപ്പോൾ കമ്മ്യൂണിസ്റ്റുകളും കുമിന്താങ്ങുകളും സഹകരിച്ചാണ് മുന്നോട്ടു പോയതെങ്കിലും ഏകാധിപതിയായ ചിയാങ് കൈഷക്ക് ഭരണത്തിൻ്റെ തലവനായി വന്നതോടുകൂടി ഈ സഹകരണം ഇല്ലാതായി. ഈ കാലഘട്ടത്തിൽ ചൈനയിലെ വ്യവസായ, വാണിജ്യ, വ്യാപാര മേഖലകൾ നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളായിരുന്നു. 1949 ഒക്ടോബർ 1 ചൈന മാവോസെതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറി. യൂറോപ്യൻ ശക്തികൾക്ക് ലോകത്താകെയുണ്ടായ സ്വാധീനവും അത് സൃഷ്ടിച്ച പ്രതിഫലനങ്ങളുമാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ മുഖ്യ സവിശേഷത. ലോകത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിയെ സ്വാധീനിച്ച രണ്ട് ലോകയുദ്ധങ്ങൾ, അന്താരാഷ്ട്ര സമാധാന സംഘടനകൾ, സമഗ്രാധിപത്യത്തിൻ്റെ പ്രതിരൂപങ്ങളായ ഫാഷിസം, നാസിസം തുടങ്ങിയ ആശയങ്ങളുടെ ഉദയം എന്നിവ വിവരിക്കുന്ന ലോകം 20-ാം നൂറ്റാണ്ടിലെന്ന പാഠമാണ് ഇനി ചർച്ച ചെയ്യുന്നത്. സാമ്രാജ്യത്വത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ആദ്യ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള പരസ്പര മത്സരങ്ങളും സംഘർഷങ്ങളും സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി. ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു. ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങളാണ് ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി ഇവരുൾപ്പെട്ട ത്രികക്ഷി സഖ്യവും ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ ഇവ ഉൾപ്പെട്ട ത്രികക്ഷി സൗഹാർദ്ദവും. ഇതേ സമയം തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻസ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ ചില പ്രതിസന്ധികളിലേക്ക് നയിച്ചു. മൊറോക്കൻ പ്രതിസന്ധി, ബാൾക്കൻ പ്രതിസന്ധി തുടങ്ങിയവ അവയിൽ പ്രധാനപ്പെട്ടതാണ്. 1914 ജൂലൈ 28 ഓസ്ട്രിയയും സെർബിയയും തമ്മിൽ പ്രഖ്യാപിച്ച യുദ്ധത്തിൽ ലോകത്തെ ചെറുതും വലുതുമായ രാഷ്ട്രങ്ങൾ നേരിട്ടോ അല്ലാതെയോ ഇതിൽ പങ്കാളികളാകുകയും ലോകയുദ്ധമായി മാറുകയും ചെയ്തു. ഒന്നാം ലോക യുദ്ധാനന്തരമുള്ള സന്ധികളിലൊന്നാണ് വെഴ്സായ് സന്ധി. ഒന്നാം ലോക യുദ്ധാനന്തരമുണ്ടായ രാഷ്ട്രീയ, സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങളാണ് ഇറ്റലിയിൽ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഫാഷിസവും ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസിസവും. 1939 സെപ്റ്റംബർ 3 ജർമ്മനി പോളണ്ട് ആക്രമിച്ചതോടുകൂടി രണ്ടാം ലോകയുദ്ധത്തിന് തുടക്കം കുറിച്ചു. രണ്ടാം ലോകയുദ്ധത്തിൽ അണുബോംബ് വർഷിച്ചതുൾപ്പെടെ ദൂരവ്യാപക ഫലങ്ങൾ ഉണ്ടായി. ലോകസമാധാനത്തിനായി 1945 ഒക്ടോബർ 24 രൂപീകരിക്കപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. രണ്ടാം ലോകയുദ്ധസമയത്ത് ഭിന്നതകൾ മറന്ന് ഒരുമിച്ച അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധാനന്തരം ഭിന്നിച്ച് രണ്ടു ചേരികളായി മാറി. ഈ രണ്ട് ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളും ശീതസമരം എന്നറിയപ്പെടുന്നു. ഇരു ചേരികളിലും കൂടാതെ ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാൻ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ചേരിചേരാ പ്രസ്ഥാനം. 20-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകത്തിൽ സോവിയറ്റ് യൂണിയനുണ്ടായ തകർച്ച അമേരിക്ക ആഗോള ശക്തിയായി മാറുന്നതിന് കാരണമാവുകയും ലോകരാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രം അമേരിക്കയായി മാറുകയും ചെയ്തു. ഇത് ഏകധ്രുവ ലോകക്രമം എന്നറിയപ്പെടുന്നു. പൊതുഭരണം. ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് വേണ്ടി ഭൗതിക സാഹചര്യങ്ങളും
മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ പൊതുഭരണം എന്ന് പറയുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതൽ കേന്ദ്ര സർക്കാർ വരെയുള്ള പൊതുഭരണത്തിൻ്റെ വിവിധ തലങ്ങളെയും അവയുടെ പ്രവർത്തനങ്ങളെയും പ്രാധാന്യത്തെയും സംബന്ധിച്ച് വിശദമാക്കുന്ന യൂണിറ്റാണ് പൊതുഭരണം. ജനക്ഷേമം ലക്ഷ്യമിട്ടുള്ള പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, യോഗ്യതയെ അടിസ്ഥാനമാക്കി നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം എന്നിവയാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ ഇന്ത്യൻ സിവിൽ സർവീസിനെ വർഗീകരിക്കാം. ഭരണ നവീകരണത്തിലെ ഭാഗമായി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളിൽ ഉൾപ്പെട്ടതാണ് ഇ ഗവേണൻസ്, അറിയാനുള്ള അവകാശം, സേവനാവകാശം തുടങ്ങിയവ. വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്രതലത്തിലും വിവരാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നു. വിവിധ തലങ്ങളിലുള്ള അഴിമതി തടയുന്നതിനായി രൂപം കൊണ്ടിട്ടുള്ളതാണ് ലോക്പാൽ, ലോകായുക്ത, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഓംബുഡ്സ്മാൻ തുടങ്ങിയവ. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലെ വിവിധ ജനങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിച്ച ദുരിതങ്ങളും അതിനെതിരെ നടന്ന ചെറുത്തുനിൽപ്പ് സമരങ്ങളും ഇന്ത്യൻ ദേശീയതയ്ക്ക് വഴിയൊരുക്കിയതെങ്ങനെയെന്നും ചർച്ച ചെയ്യുന്ന യൂണിറ്റാണ് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ നികുതി നയങ്ങളായ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റൈറ്റ് വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ തുടങ്ങിയവ കർഷകരെ ദാരിദ്ര്യത്തിലേക്ക് നയിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനു കീഴിൽ നികുതി പണമായി നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ നൽകാൻ കർഷകർ വിപണിയിൽ കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തു. ഭക്ഷ്യവിളകൾക്ക് പകരം വിപണി ലക്ഷ്യമാക്കി നാണ്യവിളകൾ കൃഷി ചെയ്ത മാറ്റത്തിനെ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്നറിയപ്പെടുന്നു. നീലം കൃഷി ചെയ്ത കർഷകരുടെ ജീവിതം ദുരിതപൂർണമാവുകയും 1859 സമരത്തിലേക്ക് നയിക്കുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന കലാപമാണ് മാപ്പിള കലാപവും കുറിച്യ കലാപവും. ഇന്ത്യയിലെ കർഷക ദുരിതം, ശിപായിമാരുടെ ദുരിതം, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം തുടങ്ങിയവ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായി. സാമൂഹ്യ